ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പൂക്കൾ വെച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇനി ഇതിന്റെ ടോക്സിൻ മെയിൻലി ഉള്ളത് എന്ന് പറയുന്നത് കോൾചിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് കാരണമാണ്. ഇനി നമ്മൾ ഇങ്ങനൊരു പോയിസൺ ആയിട്ട് വരുന്ന ഒരാളെ ഇങ്ങനെ തിരിച്ചറിയുന്ന ചോദിച്ചാൽ ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടാവും കുറച്ച് ദിവസത്തേക്ക്, അലോപേഷ്യ, പിന്നെ ഭയങ്കര ബോൺ മാരോ സപ്രഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡബ്ല്യു ബി സി കൗണ്ടിക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുറവായിട്ടായിരിക്കും കാണാം. അതല്ലാതെ സാധാ പോയിസണിങ്ങിനൊക്കെ പോലെ തന്നെ സബ് കൺജംഗ്റ്റിവൽ ഹെമറേജും ഡയറിയയും ഹാർട്ട് ടാബ്ലറ്റിനെയും ബ്ലീഡിംഗ് ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ സാധാ അബ്സോർപ്ഷൻ നിർത്തുന്ന എല്ലാ വഴികളും നമുക്കിതിലും നോക്കാം. ഗ്യാസ്ട്രിക് വാഷ് ചെയ്യാൻ ചാർക്കോളും ഒക്കെ കൊടുത്ത് നോക്കാം. കൃത്യമായിട്ടുള്ള 2 to 6 മണിക്കൂറിനുള്ളിൽ തന്നെ ചാർക്കോൾ കൊടുത്താൽ ആളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിനോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ ഒക്കെ വരെ വേണ്ടിവരും. അവസാനം ഒരു ഹെമറേജ് മാനിഫെസ്റ്റേഷൻ ഒക്കെ വന്ന് ആൾ മരണത്തിലോട്ട് പോകുന്നതാണ് നമ്മൾ കോമണായിട്ട് കാണുന്നത്. ഇലയും പൂവും കായുമാണ് ടോക്സിക് ആയിട്ടുള്ളത്. ഇത് ഡയേറിയയും റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുക. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അസൈ നൈട്രേറ്റ് അല്ലെങ്കിൽ ട്രൈകോബാൻ ഇൻഡിറ്റി ആണ് കൊടുക്കാറ്. പിന്നെ ഗ്യാസ്ട്രിക് ലാവേജും ചെയ്യാം. എന്റെ പേര് ആബിദ്, ഇത് അബിര, ഇതെന്റെ ടോക്സിക്കോളജി പ്ലാൻ മീഡിയം മോഡോർ. ഇത് അഫക്ട് ചെയ്യുന്നത് മൂന്ന് സിസ്റ്റത്തിനാണ്, CNS, CNS ആൻഡ് GIT. എന്തൊക്കെ പാർട്സിനെയാണ് ഇത്? ഇതിൻ്റെ അകത്തുള്ള എല്ലാ പാർട്സും പോയിസണസ് ആണ്. സജ് ആസ് നെക്ടർ, ലീവ്സ് ആൻഡ് ദ സീഡ്സ് ആൻഡ് ദ റൂട്ട്സ്. ഓക്കെ, ഇതിന്റെ നാട്ടിൽ എന്ത് പേരാണ് അറിയപ്പെടുന്നത്? അരളി എന്നാണ് അറിയപ്പെടുന്നത്. 2 രൂപ ഉണ്ട്, വൈറ്റ് ആൻഡ് പിങ്ക്. ഞങ്ങളുടെ പ്ലാന്റാണ് ഡെറ്റൂറ, മലയാളത്തിൽ ഗുണം എന്ന് പറയും. ഇതിന്റെ എല്ലാ പാർട്സും വോയിസസ് ആണ്. ഫ്രൂട്ടും സീനും കൂടുതൽ വോയിസസ് ആണ്. ഫ്രൂട്ടിനും സീനാകും എട്രോപ്പിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഒരു ആന്റി കോളർജിക് ആണ്. അത് നമ്മുടെ ANS എഫക്ട് ചെയ്യും. അങ്ങനെ ഡെത്ത് വരെ. ഹലോ ഗൈസ്, ഞാൻ അൻസ, ഇത് ആര്യ. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ചെടി, കലർ ഗ്രൂപ്പ് ജൈഗാന്തിയ ഓർ എരിക്കുന്ന കോമണി അറിയപ്പെടുന്ന. ഇതിൻ്റെ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആക്സിഡൻ്റൽ പോയിസണിങ് കോസ് ചെയ്യും യൂസ് ബൈ ക്വാക്സ് ആസ് അബോർഷൻ സ്റ്റിക്സ്. പിന്നെ ഇത് ഇൻഫെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇഞ്ചക്ഷൻ ബൈ മൗത്ത്. പിന്നെ ഇത് ആരോ പോയിസൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കാറ്റിൽ പോയിസൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ പാർട്ടിൻ്റെ ഈ പ്ലാന്റിൻ്റെ മിൽക്കി ജ്യൂസ് ആണ് യൂസ് ചെയ്യുന്നത് പോയിസൺ ആയിട്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് ബിസിനസ് കമ്മ്യൂണിസ്. ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് കാസ്റ്റർ പ്ലാന്റ് ആണ്. നമ്മൾ മലയാളത്തിൽ ആവണത്ത് എന്ന് പറയും. ഇതിൻ്റെ സീഡാണ് മെയിൻ പോയിസണസ് പാർട്ട് എന്ന് പറയുന്നത്. അത് ആണ് നമ്മുടെ സീഡ്സ്. ഇത് കോസ് ചെയ്യുന്നത് GI സിസ്റ്റത്തിലും പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഒക്കെ എഫക്ട് ചെയ്യും. പിന്നെ സീവിയർ ഡോസസ് വരികയാണെങ്കിൽ ഡെത്ത് വരെ കോസ് ചെയ്യും. ഹായ്, എൻ്റെ പേര് അപ്ന, ഇത് അഫ്സൽ. ഇതാണ് ഞങ്ങളുടെ ടോക്സിക് പ്ലാൻ സെർബ്രൽ ലെവേലിയ, അല്ലെങ്കിൽ കോമൺലി യെല്ലോ ഒലിയാൻ, അല്ലെങ്കിൽ മഞ്ഞരളി എന്ന് പറയും. ഈ പ്ലാന്റ് ഫുൾ ടോക്സിക് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ഇതിൻ്റെ സീഡ്സ് ആണ്. ഈ സീഡ്സിന് ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾ ലെവേറ്റിൻ ലെവോ ടോക്സിൻ, ഇതാണ് കാർഡിയാക് പോർഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് കഴിക്കുമ്പോൾ സീവിയസിനെ അഫക്റ്റ് ചെയ്തിട്ട് അരിത്തീമിയാസ് വരും, GITയിലെ നോസിയ, വോമിറ്റിംഗ്, പിന്നെ CNS കൺവേർഷൻസ്, കോമ, പിന്നെ ഡെത്ത് വരെ സംഭവിക്കും. ഇങ്ങനെ ഈ പോയിസണായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റാണ് ഗ്യാസ്ട്രിക് ലാവേജ് ആൻറ്റി ആക്ടിവിക് ഡ്രഗ്സ് കൊടുക്കുന്നത്. ഹായ്, ഞാൻ ആഷ്ലി. ഇതാണ് ഞങ്ങളുടെ ടോക്സിക് പ്ലാൻ സെർബറ ഓതലം. പിന്നെ ഇത് അപ്പോൾ സൈനീസിയ ഫാമിലി മെമ്പറാണ്. ഇത് കോമൺലി ഇതിനെ ഓതലം സൂയിസൈഡ് എന്നൊക്കെ വിളിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് കാണുന്ന സമയത്ത് മാംഗോ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ചില സമയത്ത് കുട്ടികൾ ഇത് മാമിയാന്ന് കരുതി ആക്സിഡൻ്റലി ഇത് കഴിക്കാറുണ്ട്. പിന്നെ ഇത് ഡ്രൈ ആകുന്ന സമയത്ത് കാണാൻ ഫൈബ്രസ് നാച്ചുറായി. പിന്നെ ഇതിൻ്റെ ടോക്സിൻസ് സെറബ്രിൻ, ഒഡല്ല, ഒഡലിൻ, ഒഡല്ല ടോക്സിൻ, സെർബിസൈഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ടോക്സിൻസ്. അത് കാർഡിയാക് ഫൈബ്രോസൈസ് ആണ്.
പിന്നെ ഇത് ജി ഐ ടി അബ്ഡോമിനൽ പെയിൻ നോസിയ വോമിറ്റിംഗ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സി എൻ എസിനാണെങ്കിൽ അത് ജനറലൈസ്ഡ് വീക്ക്നെസ് പിന്നെ സീനിയേഴ്സിനാണെങ്കിൽ ഹൈപ്പർ കലീമിയ പിന്നെ വെണ്ടിക്കുലാസ് എട്ടിയർ ഫിബ്രിലേഷൻ ക്ലസ്റ്റർ അങ്ങനെ കുറേ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് നെട്രോപ്പിൻ പപ്പറൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഗ്യാസ്ട്രിക് വാഷ് വിത്ത് പൊട്ടാസ്യം ഫെർമാഗ്നസ് ഷഹാന ഇതാണ് ഞങ്ങളുടെ ടോക്സിക് പ്ലാന്റ് ആൽമണ്ട് ആണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ടെർമിനാലിയ കച്ചാക്കാനാണ് കോംപ്രട്ടീഷൻ എന്ന് പറഞ്ഞ ഫാമിലിയുടെ വരുന്നത് ഇത് മെയിൻലി രണ്ട് ടൈപ്പ് ആൽമണ്ട് ഉണ്ട് സ്വീറ്റ് ആൽമണ്ട് ഉണ്ട് ബിറ്റർ ആൽമണ്ട് ഉണ്ട് അതിൽ ബിറ്റർ ആൽമണ്ടിൻ്റെ സീഡ്സിലാണ് അമിഗ്ഡാലിൻ ഗ്ലൈക്കോസിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് അത് സയനൈഡ് ആയിട്ട് മാറും എന്നിട്ട് സയനൈഡ് ടോക്സിസിറ്റിയാണ് ഉണ്ടാക്കുക സയനൈഡ് ടോക്സിസിറ്റി എങ്ങനെയൊക്കെയെന്ന് പറയുന്നത് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിനെ സ്ലോ ഡൗൺ ചെയ്യും പിന്നെ അതുപോലെ തന്നെ കാർഡിയക് ഡിപ്രഷൻ ഉണ്ടാവും സി എൻ എസ് ടോക്സിസിറ്റി ഉണ്ടാവും അൾട്ടിമേറ്റ്ലി ഡെത്ത് ഉണ്ടാവും പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് മെയിൻലി ഫസ്റ്റ് നമ്മൾ എയർ വേ ബ്രീത്തിങ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അതിനുശേഷം ഒരു സൈനൈഡ് പോസിയും തിരിച്ചിട്ട് അതിൽ മൂന്ന് കോമ്പണൻസ് ഉള്ളത് അമൈൽ നൈട്രേറ്റ് ഉണ്ട് സോഡിയം നൈട്രേറ്റ് ഉണ്ട് സോഡിയം തൈറോസൈനേറ്റ് ഉണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈനൈഡിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്പ്ലീറ്റ് ചെയ്ത് പറയുന്നത് ഹലോ ഞാൻ ഞങ്ങളുടെ ടോക്സിക് പ്ലാന്റ് ആണ് റെഡ് ചില്ലി ക്യാപ്സിക്കം മാനം ബയോളജിക്കൽ നെയിം ഇതിനൊരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും ഉണ്ട് ക്യാപ്സിക്ക ആണെങ്കിലും ടോക്സിൻ ആണ് ക്യാപ്സൈസിൻ ആയിരുന്നു നമ്മൾ സാധാരണ എല്ലാ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് റെഡ് ചില്ലി ആയിരുന്നു പക്ഷേ എങ്കിൽ ഇത് നമ്മൾ അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ക്യാപ്സൈസ് ഇതേ ടോക്സിൻ ആയതുകൊണ്ട് ഇത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് അബ്ഡോമിനൽ പെയിന് ഡയറിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും പിന്നെ നമ്മളിപ്പോൾ കയ്യിലൊക്കെ വീഴുകയാണെങ്കിൽ അതിൻ്റെ ബേണിങ് പെയിന് കണ്ണിലൊക്കെ ഇതാവുകയാണെങ്കിൽ വേണ്ട ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും പിന്നെ ഇതിനിപ്പോൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാൽ കുടിക്കുക ഇപ്പോൾ കഴിച്ചതാണെങ്കിൽ നമുക്ക് പാൽ കുടിച്ചാൽ ഇരു മാറും പിന്നെ എന്താ പറയുക വാം വാട്ടറിലൊക്കെ കണ്ണുണ്ട് ഇതാണ് ഡംപ്ലൈൻ അല്ലെങ്കിൽ ഡംപ്ലൈൻ അല്ലെങ്കിൽ സർപ്പഫോളം എന്ന് പറയുന്ന നാട്ടിൽ പറയും ഇത് എല്ലാ വീട്ടിലും ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിന്റെ ടോക്സിക്കോളജി എല്ലാവർക്കും അറിയില്ല ഇതിൽ ഇതിന്റെ ലീഫും സ്റ്റെമ്മും റൂട്ടും ഒക്കെ ടോക്സിക് ആണ് അപ്പൊ സൂക്ഷിച്ച് കഴിക്കാറില്ല പ്ലാന്റിന്റെ പേര് ബ്ലാക്ക്ബെറി എന്നാണ് ബ്ലാക്ക്ബെറി ലില്ലി ഇത് ഇന്ത്യ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് പിന്നെ ഇതിന്റെ ഇല ഫ്രൂട്ട് സീഡ് എല്ലാം ഒരുപോലെ ടോക്സിക് ആണ് ഇത് മെയിനായിട്ട് ഗ്യാസ്ട്രോ ഇന്റെസ്റ്റിനൽ ട്രാക്റ്റിനെയും വൃക്കയാണ് അഫക്ട് ചെയ്തത് സാബിത്ത് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് പ്ലുമേരി എന്ന ചെടിയാണ് ഇത് ലോക്കലി നമ്മൾ മലയാളത്തിൽ പറയാൻ നാഗചമ്പകം എന്നാണ് ഇത് പറയാനുള്ള കാരണം ഇതിൻ്റെ ലീവ്സ് അതായത് ഇതിൻ്റെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോബ്ര നാഗത്തിനൻ്റെ പോലെയുള്ള ഷേപ്പാണ് അതുകൊണ്ടാണ് നാഗചമ്പകം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ തണ്ടായാലും ഇതിൻ്റെ ഇലയായാലും അത് ടോക്സിക് ആണ് ഇത് ആക്ച്വലി ഇത് നമ്മളെ വീടുകളിൽ ഓർണമെൻ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം ചെയ്യേണ്ടതുണ്ട് അതായത് ഇത് നമ്മൾ വെജിറ്റേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അതായത് സ്റ്റെം കട്ടിംഗ് ത്രൂ ആണ് ചെയ്യുക ഈ സ്റ്റെം കട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ആൽക്കലോയിഡ് അഥവാ ഇതിൻ്റെ കറ എന്ന് പറയുന്ന സാധനം വരും അത് നമുക്ക് ചൊറിച്ചിലും ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അത്രമാത്രം ഇതിൻ്റെ ടോക്സിസിറ്റി ഉള്ളൂ അപ്പം ഇതാണ് പ്ലുമേരി ഞങ്ങളുടെ പ്ലാന് ജെട്രോഫാ ഫുക്കസ് നമ്മൾ പത്തല് കമ്പട്ടി എന്നൊക്കെ പറയും കാണിച്ചത് നമ്മൾ വേലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ സീഡാണ് ടോക്സിക് ആയിട്ടുള്ള പാർട്ട് ഇതിന്റെ സീഡ് നമ്മൾ ജെട്രോഫിക് ആസിഡ് ടോക്സാബൂമിൻ അങ്ങനെ രണ്ട് ടോക്സിൻസ് ഉണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിനും പിന്നെ ഒരു എരിച്ചിലൊക്കെ അനുഭവപ്പെടും പിന്നെ ഛർദ്ദിൽ ഉണ്ടാവും പിന്നെ നമ്മുടെ കാഴ്ചയൊക്കെ മങ്ങും അങ്ങനെ അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ ഇത് കഴിച്ചാൽ നമുക്ക് കൊള്ളും പിന്നെ കോണ്ടോഡെർമറ്റൈറ്റിസ് ആണ് ഇതിന്റെ മെയിന് പിന്നെ ഇത് ആക്ച്വലി കഫ് സിറപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവർ ഡോസ് എടുക്കുമ്പോഴത്തേക്കും ആക്ച്വലി പോയിസൺ ആക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിർവാളം എന്ന് പറയും ഇതാണ് അതിൻ്റെ സീഡ് കോട്ടൻ്റെ സീഡാണ് ഇതാണ് ഇതിനകത്തെ രക്ഷാവസ്തു നാല് സീഡ് കഴിക്കുമ്പോഴാണ് നിർവളം സംഭവിക്കാറുണ്ട് ഇതിനകത്ത് പ്രോട്ടീനിക് ആസിഡ് എന്ന് പറഞ്ഞ രാസം പ്രധാനം അസുഖം കുട്ടികളൊക്കെ അറിയാതെ ഇത് ഇനിഷ്യായിട്ട് കഴിക്കാൻ സമയമായിട്ട്
കഴിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ലാരിജിയും പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെച്ച് പിന്നെ ഡിമാൻഡ് സെൻസ് യൂസ് ചെയ്യും, പിന്നെ സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യും, ഗ്ലൂക്കോസ് അലൈൻ, പിന്നെ അങ്ങനെയാണ്. പിന്നെ മെഡിക്കൽ രീതിയിൽ ഇന്ന് പൊട്ടൻഷ്യൽ വന്നാൽ കുട്ടികൾ അറിയാതെ കഴിക്കാം, പിന്നെ സൂയിസൈഡിനും ഹോമിസൈഡിനും ഒക്കെ യൂസ് ചെയ്യും. ഫേസിലി നമ്മൾ കോമൺ ആയിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ അത് ഓക്സിലേറ്റ്സ് ഉണ്ട്, ഈ ഓക്സിലേറ്റ്സ് കാരണമാണ് നമുക്ക് ഹാർംഫുൾ ആയിട്ട് വരുന്നത്. മെയിൻലി പെറ്റ്സിനും ബേബീസിനാണ് ഹാർംഫുൾ ആയിട്ടുള്ളത്. ഈ ഓക്സിലേറ്റ്സ് കാരണം നമ്മുടെ വായിനകത്തൊക്കെ ഇറിറ്റേഷൻ വരും, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ്ട്രിക് ലാരിജിയാണ് ചെയ്യാറ്. കാട്ടിച്ചെമ്പെന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് ഇതിനകത്ത് എല്ലാ സ്ഥലത്തും കാൽസ്യം ഓക്സിലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പ്ലാന്റിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണം. ഇത് കുക്ക് ചെയ്യാതെ കഴിച്ചാൽ ഓറൽ ക്യാവിറ്റിയിൽ, അതായത് വായിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, ചോർച്ചറുണ്ടാവും, ദേഹത്ത് കോണ്ടാക്റ്റിൽ വന്ന റാഷസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ കണ്ണുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ കണ്ണിന് ഡാമേജ് ഒക്കെ ഉണ്ടാവും.